നമുക്ക് ഇന്ന് കുറച്ച് വൊക്കാബുലറീസ് നോക്കാം, കുറച്ച് വേർഡ്സിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മൂന്ന് വേർഡ്സ് ഓർഡറായിട്ട് വരുന്നതാണ്, അങ്ങനെ നമുക്ക് പഠിക്കുന്നതാണ് ഈസി. പായൽ, പൂപ്പൽ, വിള്ളൽ, ഈ മൂന്ന് വേർഡ്സ് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പരസ്യങ്ങളിൽ മാത്രമല്ല, നമ്മൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പായൽ, പായലിന് ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് ആൽജി, ALGAE. സെക്കൻഡ് വണ്ണാണ് പൂപ്പൽ, പൂപ്പൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, മിൽഡ്യൂ എന്നാണ് പറയുക. അടുത്തതാണ് വിള്ളൽ, അത് ഒട്ടുമിക്കവർക്കും അറിയുന്നതാണ്, വിള്ളൽ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ക്രാക്ക് എന്നാണ് പറയുക, ക്രാക്സ്. അടുത്തൊരു വേർഡാണ് സ്ക്യൂക്കി സൗണ്ട്. സ്ക്യൂക്കി സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിള്, കസേര, മേശ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉന്തി കൊണ്ടുപോകും. അപ്പോൾ ഒരു നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാതെയാണ് ഉന്തുന്നതെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാവും ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്ക്വീക്കി സൗണ്ട് എന്ന് പറയാം. അടുത്തൊരു വേർഡ്, ആറാമതായിട്ട് ഞാൻ പറയുന്ന വേർഡാണ് നമ്മൾ പ്രേതം. അതായത് നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ പേടി, ഭയാനകമായ മൂവീസ് ഉണ്ടാവാറുണ്ട്, അതിന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് സ്പൂക്കി ഫിലിം, SPOOKY. സ്പൂക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂതം, അങ്ങനെ നമ്മളെ പരിഭ്രാന്തിപ്പെടുത്തുന്ന എന്നൊക്കെയാണ് സ്പൂക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഫിലിമിൻ്റെ കുറിച്ചിട്ടൊരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് വാസ് എ സ്പൂക്കി ഫിലിം, അതൊരു സ്പൂക്കി ഫിലിമാണ്, ഭയാനകമായിട്ടുള്ള ഒരു ഫിലിമാണെന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ ആറ് വേർഡ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഏഴാമതായിട്ട് പറയുന്ന ഒരു വേർഡാണ് ഡിലാപ്പിലേറ്റഡ്. സ്പെല്ലിംഗ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഡിലാപ്പിലേറ്റഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ റോഡൊക്കെയും ആകെ ജീർണിച്ച്, എന്താ പറയുക, ആകെ പൊട്ടി, ആകെ കൂടി സ്കാറ്ററായിട്ട് ഒരു മാതിരിയായിട്ട് കിടക്കില്ല, നമുക്ക് വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ല, വണ്ടിയിൽ പോകുമ്പോഴൊന്നും നമുക്ക് ശരിക്കായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വീഴാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു ജീർണിച്ച രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് നമ്മൾ ഡിലാപ്പിലേറ്റഡ് എന്ന് പറയുക. അത് ഏതായാലും നമുക്കൊന്നെ പറയാം. അങ്ങനെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഡിലാപ്പിലേറ്റഡ് റോഡ് എന്നാണ്. അങ്ങനെ കുണ്ടും കുഴിയും വേറെയാണ് പറയുക. ഡിലാപ്പിലേറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീർണിച്ച് കിടക്കുന്ന ഒരവസ്ഥ തന്നെയാണ്, അല്ലെങ്കിൽ വീടൊക്കെ അങ്ങനെ ആകെ ഒരു തരിപ്പണമായിട്ട് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡിലാപ്പിലേറ്റഡ് എന്ന് പറയും. ഞാനിപ്പോൾ തന്നെ പറഞ്ഞു കുണ്ടും കുഴിയും എന്നൊക്കെ പറഞ്ഞു, അതിനെ നമുക്ക് പോട്ട് ഹോൾസ് എന്ന് പറയാം. പോട്ട് ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടിൽ കാണുന്ന ഈ കുണ്ടും കുഴിയിനൊക്കെയാണ് പോട്ട് ഹോൾസ് എന്ന് പറയുക. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാലോ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് കുഴിയിലൊക്കെ വീണിട്ട് ജമ്പ് ചെയ്തിട്ട് എനിക്കാണ്, അതാണ് പോട്ട് ഹോൾസ് എന്ന് പറയുന്നത്. ഡിലാപ്പിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ തരിപ്പണമായിട്ട് ഒന്നിനും കൊള്ളാതെ കിടക്കുന്ന റോഡുകളെയാണ് നമ്മൾ ഡിലാപ്പിലേറ്റഡ് എന്ന് പറയുന്നത്. അതാണ് ആ വേർഡിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം വരുന്നത്. അപ്പോൾ റോഡിലെ കുണ്ടും കുഴിയും എന്നാൽ നമ്മൾ പറയാം പോട്ട് ഹോൾസ് എന്നും മറ്റേത് ഡിലാപ്പിലേറ്റഡ് എന്നാണ് പറയാം. അടുത്തൊരു വാക്കാണ് നമുക്ക് എല്ലാവരും നമ്മളിപ്പോൾ ഉഡായിപ്പ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. മലയാളത്തിൽ അങ്ങനെ ഒരു ഉഡായിപ്പ് എന്നുള്ളൊരു വാക്കില്ല. അതായത് നമ്മൾ ഇത് പറയുകയാണെങ്കിൽ ഒരു ചതിയൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഉഡായിപ്പ് എന്നൊരു വാക്ക് ശരിക്കും മലയാളത്തിലില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. അപ്പോൾ ഉഡായിപ്പ് ഒബ്വിയസ്ലി നമുക്കറിയാം ഫ്രോഡ് എന്നാണ് പറയുക അല്ലേ. ഒരു ചതിയനെ, ചതി ആൾക്കാരെ പറ്റിക്കുക, അതായത് എന്തെങ്കിലുമൊക്കെ വഞ്ചന ചെയ്യുക, അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ എന്താണ് പറയുക, ഉഡായിപ്പ് എന്നാണ് പറയുക. അതിന് നമുക്ക് പറയാവുന്ന മറ്റൊരു വേർഡാണ് കോൺ ആർട്ടിസ്റ്റ് എന്ന് കൂടെ. ഫ്രോഡും ആ ഒരു വാക്കാണ് എങ്കിലും കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് പറയാം കോൺ ആർട്ടിസ്റ്റ് എന്നും പറയാം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കും. ഫ്രോഡ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് തന്നെയാണ്, പക്ഷെ നമുക്കൊരു മാറ്റം വരാനൊക്കെ നമ്മൾ പറയാം ഹീസ് എ കോൺ ആർട്ടിസ്റ്റ്, ആളൊരു ഉഡായിപ്പാണ് അല്ലെങ്കിൽ ആളൊരു ഫ്രോഡാണ് എന്ന് നമുക്ക് പറയാം. ഈ ഉഡായിപ്പ് അല്ലെങ്കിൽ ഫ്രോഡ് അല്ലെങ്കിൽ കോൺ ആർട്ടിസ്റ്റിന് പകരമായിട്ട് നമുക്ക് മറ്റൊരു വാക്കും കൂടെ ഉണ്ട്, അത് ഇത്തിരി കൂടി നല്ലൊരു വേർഡാണ്, ഷാർലട്ടൻ. അതിന് സ്പെല്ലിംഗ് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്, ഷാർലട്ടൻ. അങ്ങനെയാണ് ഇത് വായിക്കുക, CHA ആണെങ്കിലും ഷ എന്നല്ല, ഷ എന്നാണ് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഷാർലട്ടൻ. ഇതും എന്താണ് ഫ്രോഡ്, ഉഡായിപ്പ് എന്നൊക്കെ പറയില്ലേ, ഫുള്ളായിട്ട് ആൾക്കാരെ പറ്റിച്ച് നോണ പറയൽ, ആൾക്കാരെ പറ്റിക്കല്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരെ നമുക്ക് ഇപ്പോൾ എന്തൊക്കെ പറയും, കോൺ ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ ഷാർലട്ടൻ, അതുപോലെ ഫ്രോഡ്. ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.